ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റാറാ സ്മോൾ വേൾഡ്. ഇന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്മസ് പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ സ്റ്റെപ്സും ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ നമ്മൾ എഗ്ഗും ബട്ടറും റൂം ടെമ്പറേച്ചറിൽ വെക്കുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, നമ്മളൊരു കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു കട്ടിയുള്ള പാനിലെടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കാരമലൈസ് ചെയ്യാൻ. നല്ല ഡാർക്ക് ബ്രൗൺ കളറാവണ വരെ നമ്മൾ ചൂടാക്കി വെക്കണം. അത് കഴിഞ്ഞ് എല്ലാ പഞ്ചസാരയും അലിഞ്ഞിട്ട് നമ്മളൊരു അരക്കപ്പ് വെള്ളം, എത്രയാണോ പഞ്ചസാര എടുത്ത് അത്ര തന്നെ ഒരു വാം വാട്ടർ അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ഒഴിക്കാൻ ശ്രമിക്കുക. അരക്കപ്പ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അത് നല്ലപോലെ മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയാവും. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കട്ടിയാവും. സോ ടോട്ടൽ അരക്കപ്പ് തന്നെ കാരമൽ സിറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബട്ടർ എടുക്കുകയാണ്. ബട്ടർ ഞാൻ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലായിരുന്നു. അതൊന്ന് മൈക്രോവേവിൽ 30 സെക്കൻഡ്സ് മെൽറ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു വാംനെസ് പോകണം. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് വെക്കുക. ഒരു ഡ്രൈ ബൗളിലേക്ക് 4 മുട്ട, 2 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഫ്രോത്തി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യുക. നല്ലപോലെ ഇങ്ങനെ പതഞ്ഞ് വരുന്ന പോലെ അത്രയും ബീറ്റ് ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് കുറച്ച് ഒരു 3 ബാച്ചസായിട്ട് ഇട്ടിട്ട് ഇതുപോലെ നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് മിനിമം എങ്കിലും ബീറ്റ് ചെയ്യണം. സോ അത് ആ ഒരു യെല്ലോ കളറ് പോയിട്ട് ഒരു പെയിൽ കളറാവണ വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഷുഗർ എടുക്കുമ്പോൾ പൗഡേർഡ് ഷുഗർ തന്നെ എടുക്കാൻ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഷുഗർ ഇടാം, കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ. ഇപ്പോൾ എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൽ ഞാൻ ജാം, ഹണി, എല്ലാം മധുരമുള്ള സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു മധുരം. സോ ഇൻ കേസ് നിങ്ങളുടെ ഡ്രൈ ഫ്രൂട്ട്സിൽ മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു 2 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ മെൽറ്റഡ് ബട്ടർ 1 കപ്പ് ഉരുക്കി വെച്ചതും പ്ലസ് 2 ടേബിൾ സ്പൂൺസ് ഓഫ് ഓയിൽ, ഏതെങ്കിലും ഫ്ലേവർലെസ് ഓയിൽ, അതാണ് ഞാൻ നേരത്തെ ഇട്ടത്. കുറച്ച് ായിപ്പോയി അതുകൊണ്ടാണ്. സോ അതും കൂടി ഇട്ടിട്ട് നമ്മളപ്പോൾ ടോട്ടൽ 1 കപ്പ് ബട്ടറും 2 ടേബിൾ സ്പൂൺ ഓയിലും ഇട്ടിട്ടാണ് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 കപ്പ് മൈദയ്ക്ക് 1¼ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അത് എക്സ്പയറി നോക്കുക. എക്സ്പയറി ആവാത്തത് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല. പിന്നെ ബേക്കിംഗ് സോഡ 1½ ടീസ്പൂൺ, സോൾട്ട് 1 പിഞ്ച് അല്ലെങ്കിൽ 1/8 ടീസ്പൂൺ ഉണ്ടെങ്കിൽ അതിടാം. അതെല്ലാം കൂടി ഒന്ന് ഒരു നേരെ ഒരു സ്ട്രെയിനിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അരിച്ചെടുക്കുകയാണ്. സോ എല്ലാം നന്നായിട്ട് മിക്സായിക്കോളും. സോ ഇത് ഡയറക്റ്റ് ആ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ടിരിക്കുകയാണ് നമ്മൾ. സോ ഇത് ഇനി നമ്മളൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഒന്ന് ഇളക്കുക. വിഗറസായി ഇളക്കണ്ട, ജസ്റ്റ് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡായിട്ട് ഇളക്കി എല്ലാ പൊടികളും മിക്സ് ആവണ വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് ലംസൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തണുത്ത കാരമൽ സിറപ്പ് ഒഴിക്കുകയാണ്. അത് 1/2 കപ്പ് ഉണ്ടായിരുന്നു. നല്ലപോലെ തണുക്കണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറയണത്. അപ്പോൾ അതുകൊണ്ട് അത് തണുത്ത് കിട്ടിക്കോളും. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ കളറ് കിട്ടണത് ഈ കാരമൽ സിറപ്പ് കൊണ്ടാണ്. സോ ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് കളറൊക്കെ മാറി നല്ലൊരു സ്മൂത്ത് ആൻഡ് ക്രീമി ബാറ്റർ ആയിട്ടുണ്ട്. സോ ഇതിലേക്ക് ഇനി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഇത് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. സോ ഇത് ഒരു 2 കപ്പ്, എത്രയാണോ മൈദ എടുത്തിരിക്കുന്നത് അത്ര തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് കൊടുത്തിട്ടുണ്ട്, 2 കപ്പ്. കൂടെ തന്നെ നട്ട്സ്, 1½ കപ്പ് നട്ട്സ്. ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാഷ്യൂസ്, ബദാംസ്, പിസ്ത, ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ്. ഞാനിവിടെ ഒരു 9 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെ പാനിൽ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലും ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ബാറ്റർ ഇടാം. ഒരേ പാനിലും ഒരു 3/4 നിറയണ വരെ നമ്മൾ ബാറ്റർ ഇടാം. സോ ഇത് 9 ഇഞ്ചിൻ്റെ പാനാണ്. ഇതേപോലെ തന്നെ നമ്മൾ 6 ഇഞ്ചിൻ്റെ പാനിലും ഇടുന്നുണ്ട്. അപ്പോൾ 2 കേക്കാണ് യൂഷ്വലി ഈ ഒരു ബാറ്ററിന് കിട്ടുക. അപ്പോൾ ഇതൊന്ന് ഒരു സ്ക്യൂർ വെച്ചിട്ട് ആ ബബിൾസൊക്കെ ഒന്ന് മാറ്റുകയാണ്. അതുപോലെ ഒന്ന് ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബബിൾസ് എല്ലാം ഒന്ന് മാറിക്കോളും. മുകളിൽ കുറച്ച് നട്ട്സ് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. റേസിൻസും വേണമെങ്കിൽ ഇടാം, പക്ഷെ അത് കരിഞ്ഞു പോകുന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇതൊരു 355 ഡിഗ്രി ഫാരൻഹീറ്റിൽ 40 മിനിറ്റ്സ് ആണ്, കറക്റ്റ് 40 മിനിറ്റ്സ് ആണ് എനിക്കായത്. പക്ഷെ നിങ്ങൾ ആഫ്റ്റർ 30 മിനിറ്റ്സ് എപ്പോഴും ചെക്ക് ചെയ്യുക, സ്ക്യൂർ വെച്ചിട്ട് ക്ലീനായി വരുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും.
ഇനി ഇതൊന്ന് ഒരു 10 മിനിറ്റ്സ് കൂളാവാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ നോക്കിയാൽ മതി. ഇത് സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് ചെറിയ പാനിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തത് എടുത്ത് മാറ്റുകയാണ്. കേക്ക് ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ നിങ്ങളും കട്ട് ചെയ്യരുത്. എപ്പോഴും നെക്സ്റ്റ് ഡേ, അല്ലെങ്കിൽ ഈ പ്ലം കേക്കൊക്കെ 1 വീക്ക് വരെ സുഖമായിട്ടിരുന്നോളും. സോ ഞാനിവിടെ 4th day 5th day ഒക്കെ ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒക്കെ റിയൽ ടേസ്റ്റ് വരുന്നത്. സോ എപ്പോഴും ആ കേക്ക് ഉണ്ടാക്കുമ്പോൾ അന്ന് തന്നെ മുറിക്കാതെ നെക്സ്റ്റ് ഡേ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വലിയ കേക്ക് ഞാൻ കുറച്ച് ഫീഡിങ് ചെയ്യാൻ പോവാണ്, അതായത് ഡാർക്ക് റം വെച്ചൊന്ന് ബ്രഷ് ചെയ്യാൻ പോവാണ്. സ്മോൾ കേക്ക് ഞാനത് ചെയ്തിട്ടില്ല. ചെറിയ കേക്ക് ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ കട്ട് ചെയ്തെടുത്തു. സോ വലിയ കേക്ക് ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് അലുമിനിയം ഫോയിലും കൂടി പൊതിഞ്ഞിട്ട് നല്ല ടൈറ്റ് ചെയ്ത് എടുത്തു വെക്കുകയാണ്. എല്ലാം നല്ലപോലെ കൂൾ ഡൗൺ ആയിട്ട് വേണം ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ, അല്ലെങ്കിൽ പൂപ്പൽ വരും, അല്ലെങ്കിൽ ഫംഗസ് പോലെയൊക്കെ വരും. സോ അതെന്തായാലും ഒന്ന് നോക്കുക. ഇത് ഞാൻ ചെറിയ കേക്ക് ഒന്നും അങ്ങനെ റമ്മ് വെച്ച് സ്പ്രെഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ അത് കേക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട് ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം. സോ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലം കേക്ക് ട്രൈ ചെയ്യാണ്ട് പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് ബൈ ഫ്രം റാറ സ്മോൾ വേൾഡ്.